ഹായ്, ഞാൻ അനുരാധ. വെൽക്കം ടു നന്ദൂട്ടീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കടലപ്പൊടി കൊണ്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ്. ഈ രണ്ട് സ്വീറ്റ്സും ദീപാവലി സ്നാക്സ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റെസിപ്പി ആണ്. ആദ്യത്തേത് ബെസാൻ ലഡു അല്ലെങ്കിൽ മാ ലഡു ആണ്. രണ്ടാമത്തേത് ഗീ മൈസൂർ പാക്കോ ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഗീ മൈസൂർ പാക്കാണ്. ബെസാൻ ലഡുവിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് ബെസാൻ ലഡുവിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് അതിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതിൽ ഞെക്കിയിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഞെക്കിയാൽ മതി. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് കമന്റ്സ് വയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്ക് മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി അര കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കപ്പ് പഞ്ചാരയാണ് എടുത്തേക്കുന്നത്. ഇത് മൈസൂർ പാക്കിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു കപ്പ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി. പിന്നെ ഈ പഞ്ചസാര സിറപ്പാണ് ഇതിന് എടുക്കുന്നത്. അപ്പൊ ഈ പഞ്ചസാര ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള അരക്കപ്പ് വെള്ളം വേണം. പിന്നെ ഒരു കപ്പ് നെയ് വേണം. ഇത് ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നെയ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റഡ് കടലമാവാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ ഇത് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിവിടെ ഫുള്ളും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ് മെൽറ്റ് ചെയ്തെടുക്കണം. ചെറിയ ചൂടിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇതിന് കുറച്ച് ഭാഗം നമുക്ക് കടലമാവിന്റെ കൂടെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഈ കടലമാവ് അരിച്ചു വെച്ചിരിക്കുന്നതിലോട്ട് നെയ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പൊ ഇതൊരു വിസ്കിട്ട് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള നെയ് വേണം ഇതിന് ഉപയോഗിക്കാൻ. നല്ലോണം മിക്സായി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഞാൻ ഇപ്പൊ ഒരു സ്ക്വയർ ട്രേ ബട്ടർ പേപ്പർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളില് നെയ് കൊണ്ട് ഒന്നുകൂടെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്വയർ ഷേപ്പ് ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അലുമിനിയം ട്രേ വേണമെങ്കിൽ ഉപയോഗിക്കാം. അലുമിനിയം ട്രേ ആണെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യണമെന്ന് അത്ര നിർബന്ധമില്ല. ഇനി ആദ്യം ഷുഗർ സിറപ്പ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പൊടിച്ച പഞ്ചാരയും അര കപ്പ് വെള്ളവും കൂടെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് ഒരു നൂൽ പരുവത്തിൽ വേണം ആയിക്കിട്ട്. ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കാം. നെയ് സൈഡിൽ ചെറിയ ചൂടിൽ വെച്ചേക്കണം. ഇതിപ്പോ ഒറ്റ നൂൽ പരുവ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടലമാവും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കട്ടകളൊന്നും ഇല്ലാതെ വേണം സ്റ്റിർ ചെയ്യാൻ. ഇത് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മോൾഡ് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം, കാരണം ഇത് അപ്പൊ തന്നെ മോൾഡിലോട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണമൊന്ന് കുറുകി വരണം. നമ്മൾ നെയ്യ് കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് കടലമാവിൽ അബ്സോർബ് ചെയ്യാത്തത് വരെ നെയ് ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോ ഏകദേശം ഒരു കപ്പാണ് വേണ്ടി വന്നത്. ഞാൻ ഇപ്പൊ ഇതിവിടെ പൊരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ
വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് വായിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. സദസ് സൈനിങ് ഓഫ്, ബൈ.